तेजस् न्यूसिलेक्ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രൂപീകരണ ദിനമായ ഇന്ന് ഫെബ്രുവരി 17-ന് രാജ്യവ്യാപകമായി നടത്തിയ യൂണിറ്റി മാർച്ചും പൊതുസമ്മേളനവും മുസ്ലിം ശാക്തീകരണത്തിന്റെ കരുത്തുറ്റ പ്രതീകങ്ങളായി മാറി. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പശ്ചിമ ബംഗാളിലും രാജസ്ഥാനിലും ഉൾപ്പെടെ യൂണിഫോം അണിഞ്ഞ കാഡറ്റുകൾ യൂണിറ്റി മാർച്ചിൽ അണിനിരന്നു. റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന പ്രമേയത്തിലാണ് രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഡേ ആചരിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയർമാൻ OMA സലാം ഓൺലൈനിലൂടെ പോപ്പുലർ ഫ്രണ്ട് ഡേ സന്ദേശം നൽകി. സ്വാതന്ത്ര്യം നേടി മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന നമ്മുടെ രാജ്യം ലോക സമൂഹത്തിന് മുന്നിൽ നാണക്കേടിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പതിറ്റാണ്ട് മുൻപേ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിന്റെ സ്ഥാപക ദിനം ഒരിക്കൽ കൂടി ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടി മുക്കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അഭിമാനിക്കാവുന്ന ഈ മുഹൂർത്തത്തിൽ, പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ലോക സമൂഹത്തിന് മുമ്പിൽ, അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ നാണക്കേടിലേക്ക് കൂപ്പിക്കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി രാജസ്ഥാനിൽ അരങ്ങേറിയ യൂണിറ്റി മാർച്ച് കാണാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് എത്തിയത്. കോട്ടയിലെ സെവൻ വണ്ടേഴ്സിൽ നിന്ന് നയാഗുര സ്റ്റേഡിയം വരെ കാഡറ്റുകളുടെ പരേഡ് കാണാൻ തെരുവോരങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി അനീസ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കർണാടകയിൽ ഹിജാബ് നിരോധിച്ചതിനെതിരെ പെൺകുട്ടികൾ പ്രതിഷേധം ഉയർത്തുമ്പോൾ അതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണെന്നാണ് ആരോപിക്കപ്പെടുന്നത്. മുസ്ലിം പെൺകുട്ടികൾക്ക് പ്രതിഷേധിക്കാൻ പോലും ആരുടെയെങ്കിലും പിന്തുണ വേണമെന്ന ചിന്താഗതിയുടെ ഭാഗമാണ് ഇത്. ഇതേ മുസ്ലിം പെൺകുട്ടികളാണ് CAA-ക്കും NRC-ക്കും എതിരായ പ്രക്ഷോഭം നയിച്ചത്. മുസ്ലിം പെൺകുട്ടികൾ ഭരണഘടന സംരക്ഷിക്കാൻ തെരുവുകളെയും കോടതികളെയും സമീപിക്കേണ്ടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP-യോടും RSS-നോടും ഒരു കാര്യം പറയാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വംശഹത്യ രാഷ്ട്രീയം ഉപേക്ഷിക്കണം. 200 മില്യൺ ജനതയെ വംശഹത്യ ചെയ്യാൻ വരികയാണ് എങ്കിൽ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്യുമെന്ന് നിങ്ങൾ കരുതരുത്. നിരവധി പ്രമുഖരും ഹോളിവുഡ് താരം നസറുദ്ദീൻ ഷായും പറഞ്ഞതുപോലെ, മുസ്ലിം സമുദായം അതിനെ ചെറുത്തു തോൽപ്പിക്കും. വംശഹത്യ രാഷ്ട്രീയത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുന്നിൽ നിന്ന് തന്നെ ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ആസിഫ്, SDPI ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷെഫി, രാജ്യസഭാ അംഗം മൗലാന ഉബൈദുല്ല ഖാൻ, ഖാസി അൻവർ അഹമ്മദ്, ജുമീർ ദർഗാ ഷെരീഫ്, സജാദ് നഷീൽ, സയ്യിദ് സർവാൾ ചിസ്തി, റിസ്വാൻ ഖാൻ, സ്വാമി ബജ്ന റാം മഹാരാജ്, മൗലാന അലാവുദ്ദീൻ അഷ്റഫി തുടങ്ങിയവർ സംബന്ധിച്ചു. ഫാഷിസം അരങ്ങു തകർക്കുന്ന വർത്തമാനകാല ഇന്ത്യയിൽ മർദ്ദിതന്റെ വേദനയ്ക്ക് മുകളിൽ തലോടലാവുന്ന പുതിയ മുന്നേറ്റം കാണാൻ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലും അപാലവൃദ്ധൻ ജനങ്ങൾ ഒത്തുകൂടി. ദേശീയ സെക്രട്ടറി മുഹമ്മദ് ഷാക്കിഫ് മുഖ്യ അതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മിനാറുൽ ഷെയ്ഖ് അധ്യക്ഷത വഹിച്ചു. ആന്ധ്രാപ്രദേശ്, അസം, ഡൽഹി, മധ്യപ്രദേശ്, ഗോവ, ബീഹാർ, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലും യൂണിറ്റി മാർച്ചിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ അരങ്ങേറി. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം കേരളത്തിൽ ഇക്കുറി വോളണ്ടിയർ മാർച്ച് ഒഴിവാക്കിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് 14 ജില്ലകളിലായി 19 കേന്ദ്രങ്ങളിലാണ് യൂണിറ്റി മീറ്റും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിച്ചത്. രാവിലെ എല്ലാ യൂണിറ്റുകളിലും പതാക ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീർ പതാക ഉയർത്തി. മധുര പലഹാര വിതരണം, സേവന പ്രവർത്തനങ്ങൾ എന്നിവയും നടന്നു. മലപ്പുറം അങ്ങാടിപ്പുറത്ത് സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീർ, പള്ളുരുത്തിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താർ, പൂവാറിൽ സംസ്ഥാന ഖജാൻജി KH നാസർ, കോട്ടയത്ത് ദേശീയ വൈസ് പ്രസിഡന്റ് EM അബ്ദുറഹ്മാൻ, പണ്ടൂരിൽ ദേശീയ സെക്രട്ടറി നാസറുദ്ദീൻ എളമരം, പൂവാട്ടുപറമ്പിൽ മുൻ ചെയർമാൻ E അബൂബക്കർ, കൊയിലാണ്ടിയിൽ NEC അംഗം പ്രൊഫസർ P കോയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.